ചേട്ടാ കാപ്പി റെഡിയായി വരൂ നീ വന്നേ വിടൂ ചേട്ടാ ഓഫീസിൽ പോകാൻ സമയമായി അതിനിനി സമയമുണ്ട് മോളെ നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരാഴ്ചയായി ഇതിനിടയ്ക്ക് നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനോ ഒരു ദിവസമെങ്കിലും സ്വൈര്യമായിട്ട് നിന്നോടൊപ്പം കഴിയാനോ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ ഇതിനെ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് അറിയേണ്ടതല്ലേ കമ്പനി ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഞാൻ ലീവ് എടുക്കും എന്നിട്ട് എന്നിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഹണിമൂൺ പരിപാടി അയ്യോ അതുപോലെ നമുക്കൊരു റോക്കറ്റ് ബുക്ക് ചെയ്ത് ശൂന്യാകാശത്തേക്ക് പറക്കണം കൊണ്ടു മോളെ നിന്നെയും കൊണ്ട് ശൂന്യാകാശത്തേക്കല്ല സ്വർഗരാജ്യം വരെ ഞാൻ പറക്കും നേരത്തെ വരണേ എന്താ ആലോചിക്കുന്നത് ഒന്നും മറന്നില്ലല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറന്നുപോയത് അത് കിട്ടാതെങ്ങനെ പോകുന്നത് എന്തോന്നാ അകത്തു അപ്പറേ മധുവിധുവിന്റെ ലഹരിയിൽ ബസിന്റെ സമയമൊക്കെ മറന്നു മാത്രമല്ല അക്കൗണ്ട് സാർ ലവ് മാരേജ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ലഹരി അല്പം കൂടും കല്യാണം കഴിഞ്ഞതോടുകൂടി എന്നെ കമന്റ് അടിക്കാൻ ഒരു ഐക്യ മുന്നണി ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ കമന്റ് അടിയൊക്കെ കഴിയട്ടെ എന്നിട്ട് ജോലിക്കാറ ജയൻ സാർ മാനേജർ വിളിക്കുന്നു ഇതങ്ങോട്ട് വെച്ചേക്കാ ശരി ഗുഡ് മോർണിംഗ് സാർ ജയനന്ത എത്ര ലേറ്റായത് ബസ് കിട്ടാൻ താമസിച്ചു ഇപ്പൊ തന്നെ ഞാൻ ബംഗ്ലാവിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് മുതലാളി മൂന്ന് പ്രാവശ്യമായി ഫോൺ ചെയ്യുന്നു സാർ വയ്ക്കൂ എങ്ങനെ പോകാനാ അവിടെ ചെല്ലുമ്പോ നടപ്പ് വർഷത്തെ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും എല്ലാം മുതലാളി കൈയോടെ ചോദിക്കും എനിക്കാണെങ്കിൽ ഒരു ഐഡിയയില്ല സാറ് വിഷമിക്കണ്ട എല്ലാം ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാ ഞാൻ രക്ഷപ്പെട്ടു ഞാനാ ഫയലിംഗ് എടുക്കും മുതലാളി ഇവിടുന്ന് പോയാ പിന്നെ നീ ആ തൂപ്പുകാരി പെണ്ണുമായിട്ട് വലിയ ശൃംഗാരത്തിലാണെന്ന് കേട്ടല്ലോ ഞാനോ ഏതാഭാസല്ലേ ഇവിടുത്തോട് പറഞ്ഞു വരുത്തിയത് വാച്ചറിയാ പറഞ്ഞത് നമ്മുടെ വേനമ്പിള ചേട്ടനോ വേനമ്പിള നീ എന്തോന്നാടാ വിളിച്ചത് ചേട്ടാ ഇവിടുത്തെ തൂപ്പുകാരി പെണ്ണിന്റെ ലവ് ബേർഡ്സ് ആണ് ചേട്ടൻ പറഞ്ഞു വരുത്തിയോ ചിലതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെ മുട്ടേന്ന് വിരിയാത്ത പെങ്കുച്ചിനെ കുറിച്ച് അവാദം പറഞ്ഞാലുണ്ടല്ലോ നരച്ചതിലെ ഇടുത്തി വീഴും പറഞ്ഞേക്കാം നീ അവൾക്ക് പൗഡറും സെന്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പൗഡർ സെന്റ് മാത്രമല്ല 10 രൂപയും കൊടുത്തു എന്താ അപ്പൊ വാച്ചറിയേട്ടൻ പറഞ്ഞതാണോ തെറ്റ് ആ തെറ്റാ ആ പെണ്ണ് തള്ളയുണ്ടല്ലോ സിൽക്കലിയാണി അവൾ അറിഞ്ഞാല് നിന്റെ കച്ചവടം തീരും ഒരു കച്ചവടവും തീരില്ല ഈ സിൽക്ക് കല്യാണിയുമായിട്ടാ എനിക്ക് ലോഹ്യം ഇരിക്കുകയൊന്നും വേണ്ട ചേട്ടാ ഈ ലവിന്റെ കാര്യത്തിൽ ഞാൻ ഒരു എൽബോടാ പിന്നെ തുടക്കം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ സിൽക്ക് കല്യാണിയിലാവുമ്പോ എന്റെ ലവ് ഒന്ന് കൊഴുക്കും മോനെ പ്രായത്തെങ്കിലും മാനിക്കണ്ടേ സോറി വച്ചിട്ടാ ഓ ശമ്പളം വാങ്ങിച്ചോ വാങ്ങിച്ചു വീട്ടിലേക്ക് മണി ഓർഡർ വെച്ചു ഓണം ഒക്കെ ആയിട്ട് വീട്ടിൽ പോകുന്നില്ലേ എനിക്ക് എന്തോ ഓണം യാത്രക്കൂലിക്ക് ചിലവാക്കുന്ന കാശുകൂടി അങ്ങ് വീട്ടിലെത്തിച്ചാൽ അത്രയ്ക്കായി ഒരു മോനുള്ളതിനെ പഠിപ്പിച്ചു അവനാണെങ്കിൽ വേലയും കൂലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക വീട്ടുകാരിയാണെങ്കിൽ കിടപ്പിലും ഇവിടുന്ന് കിട്ടുന്ന കാശു കൊണ്ട് എന്ത് ചെയ്യാനാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ വീടെല്ലാം നീ ഭദ്രമായി നോക്കിയേക്കണം കേട്ടോ നാറ്റിച്ച മോലാളിയെ സൂക്ഷിച്ചു കൊണ്ടുപോണേ കെയർഫുൾ ടച്ചിട്ടില്ല
എന്താ സാർ? സോറി മിസ്റ്റർ ജയൻ, ഇന്നുകൂടെ നിങ്ങൾ ഓവർടൈം ചെയ്യേണ്ടി വരും. ഹാർബറിലെ ഫയലും നമ്മുടെ ഫയലും ഒത്തു നോക്കിയപ്പോ എല്ലാം ഡബിൾ എൻട്രിയാ. തുടക്കം മുതലേ കണക്ക് നോക്കിയില്ലെങ്കിൽ അക്കൗണ്ട്സ് ഒന്നും ശരിയാവില്ല. കഴിഞ്ഞ 3 ദിവസമായി ഓവർടൈം വർക്ക് ചെയ്തിട്ട് പാതിരാത്രിക്കാണ് ഞാൻ വീട്ടിൽ കയറി ചെല്ലുന്നത്. ഓഡിറ്റിംഗ് തീരുന്നവരെയല്ലേ ഉള്ളൂ ഈ പ്രയാസമെല്ലാം. പിന്നീട് ജയന് ലീവ് എടുക്കാമല്ലോ. സാറിന്റെ പ്രോഗ്രാം എന്താണ്? എന്റെ വൈഫിന്റെ റിലേഷനിൽ പെട്ട ചിലരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ശരി സാർ, വെക്കണം. വെൽക്കം ജയൻ. നീ എന്തായി പറയുന്നത്? ചെയ്താ തീരാത്ത ജോലി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വരാൻ താമസിക്കുന്നത്? ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താൽ ആരോഗ്യം എന്താവും? ഇങ്ങനെ ജോലി ചെയ്തെങ്കിൽ എന്റെ ലക്ഷ്യം നിറവേറും. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. നീ എന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് നിന്റെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയവരാണ് നിന്റെ ബന്ധുക്കൾ. അവർ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഞാനെല്ലാം മറന്ന് ജോലി ചെയ്തേ പറ്റൂ. ജയേട്ടാ, ഈ വാടക വീടിന് പകരം നമുക്ക് സ്വന്തമായൊരു വീടുണ്ടാവണം. ഞാൻ സ്വപ്നം കാണുന്നൊരു ഭാവി ഉണ്ടാവണം. എല്ലാം നടക്കണമെങ്കിൽ നീ എന്നെ മനസ്സിലാക്കിയേ പറ്റൂ. എനിക്കെല്ലാം മനസ്സിലായി. രമേ, ഹലോ. ആ, ഞാൻ ചന്ദ്രശേഖരനാണ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ വാച്ച്മാനാണ്. നാളെ ഓഡിറ്റിംഗിന് കൊടുക്കാനുള്ള ഫയലുകൾ വീട്ടിൽ എത്തിക്കാമെന്ന് മാനേജർ പറഞ്ഞിരുന്നു. ഇതുവരെ കണ്ടില്ലല്ലോ. അയാളുണ്ടോ അവിടെ? അദ്ദേഹം 5 മണിക്ക് പോയി. വേറെ ആരുണ്ടോ അവിടെ? അക്കൗണ്ടന്റ് ജയൻ സാർ ഉണ്ട്. വിളിക്കണോ? വേണ്ട, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ശരി മുതലാളി. എന്താ ചെയ്യത്? ഇത്ര രാത്രിയായിട്ടും വീട്ടിൽ പോകാറായില്ലേ? 2 ആഴ്ചയായി ഞാൻ ഓവർടൈം വർക്ക് ചെയ്യണം സാർ. ഈ അക്കൗണ്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ടാ. ഏതായാലും ജയൻ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്താൽ മതി. ഇപ്പൊ വീട്ടിൽ പോയിക്കോളൂ. എനിക്ക് ഇനി ഇപ്പൊ ബസ് കിട്ടില്ല സാർ. ഓ, അത് സാരമില്ല, ഞാൻ കൊണ്ടുവിട്ടുതരാം. വരും. അപ്പൊ ഞാൻ വരട്ടെ ജയൻ? വരണം സാർ. വീട്ടിലൊന്ന് കേറിട്ട് പോവാം. അയ്യോ, ഇപ്പൊ വേണ്ട, പിന്നൊരിക്കലാവാം. സാർ ആദ്യമായിട്ട് വരികയല്ലേ, ഒന്ന് കേട്ടു പോവാം. ആ, എങ്കിൽ ശരി. സാർ, ഇതാണ് എന്റെ ഭാര്യ. നമസ്കാരം. നമസ്കാരം. വരൂ സാർ, ഇങ്ങോട്ടിരിക്കാം സാർ. താങ്ക് യു. ഞാൻ പോയി കാപ്പി എടുക്കാം. അയ്യോ, എനിക്കിപ്പോ കാപ്പിയൊന്നും വേണ്ട. ഈ അർദ്ധരാത്രിയിൽ സാറിന് ബുദ്ധിമുട്ടിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. വിഷമം തോന്നുന്നു എനിക്കാ. ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് ജയനെ വീട്ടിൽ വരാൻ പോലും സമയം തരാതെ ജോലി ചെയ്യിച്ചത്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു കേട്ടോ. സാരല്ലേ സാർ. അല്ല, ഇവിടെ കൂട്ടുകാരില്ലേ? ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും മുകളിലാണ് താമസം. അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സോ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രമേ, ജോലിക്കാരന് ബസ് കിട്ടാത്തതുകൊണ്ട് സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവിടുന്ന ഏതെങ്കിലും മുതലാളി ലോകത്തുണ്ടോ? അതാണ് ചന്ദ്രശേഖരൻ മുതലാളി. പുള്ളിക്കാരന് തൊഴിലാളി മുതലാളി എന്നുള്ള വ്യത്യാസമേ ഇല്ല. ചുമ്മാ വാരി അടിച്ച് നിൽക്കാതെ വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കൂ. എനിക്ക് വിശക്കുന്നു. നിങ്ങൾ മാനേജറാക്കി വെച്ചാണ് മിസ്റ്റർ നായർ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ശമ്പളം വാങ്ങിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം ജോലിക്കാര്യത്തിലും കാണിക്കണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം സാർ. നിങ്ങൾക്ക് ലജ്ജയില്ല എന്നോട് മാപ്പ് ചോദിക്കാൻ? നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോഴും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതാണ് മിസ്റ്റർ ഞാൻ.
നിങ്ങളെ പോലെയുള്ളവരെ ഇനിയും ഈ കമ്പനിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ എന്റെ കമ്പനി ഇങ്ങോട്ടാ സാർ കൊണ്ടുപോകും. കണക്കെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സാർ. നിങ്ങളാണോ കണക്കെല്ലാം ശരിയാക്കിയത്? എല്ലാം ഈ ജയന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത്? ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ഓർക്കാമായിരുന്നു. സാർ ദയവ് ചെയ്ത് കഴിവൊക്കെ മറക്കണം. ഇനി ഞാൻ എന്റെ ഉത്തരവാദിത്വം. ഇനിയും നിങ്ങൾ ഈ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഫീൽഡ് ഓഫീസറായി മാത്രം ജോലി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. യു ക്യാൻ ഗോ. മിസ്റ്റർ ജയൻ, ഇന്ന് മുതൽ ഈ ഓഫീസിന്റെ മാനേജർ നിങ്ങളാണ്. അയ്യോ സാർ, ഞാൻ ഒബേ മൈ ഓർഡേഴ്സ്. ബെസ്റ്റ് വിഷസ്. രമേ, രമേ, ജേട്ടാ, ഈ സ്കൂട്ടർ ഏതാണ്? ഇത് എനിക്ക് ചന്ദ്രശേഖരൻ സാർ മേടിച്ചു. ഞാനിപ്പൊ ആരാണെന്ന് എനിക്കറിയാവോ? കമ്പനിയുടെ മാനേജരാ. മാനേജരാ? അതെ, എല്ലാം പറയാം. നീ വാ. ആ നീ വേഗം ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വാഹനമാണ്. നമുക്ക് ഈവനിങ് സവാരിക്ക് വെക്കലയാ. ൂനം ചൂടുന്നു വാനം, നിന്നടതൻ താളം
ഇപ്പോ മുതലാളിയോടെ ഈ ഫയൽ ഒന്ന് പിടിക്കാനുണ്ട്. ജയൻ സാർ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, മുതലാളിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. എവിടെ? മേൽ വന്നാട്ടെ. ജയം വന്നു. ഇന്ന് രാവിലെ എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദനയും ബോധക്കേടും ഉണ്ടായി. ഡോക്ടർ ഹോസ്പിറ്റലിലോ മറ്റോ കൊണ്ടുപോകണോ? ഏ, ഒന്നും വേണ്ട, ഓവർ സ്ട്രെയിൻ കൊണ്ടുണ്ടായതാണ്. ഞാനിപ്പോ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. ഞാൻ എങ്ങനെ റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ? രണ്ട് ഷിപ്പിൽ ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. നാലഞ്ച് ദിവസം ഞാൻ ഹാർബറിൽ ഉണ്ടായേ പറ്റൂ. ഏതായാലും ഈ നിലയിൽ യാത്ര ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്നാ ഞാൻ വരട്ടെ, ഈവനിങ്ങിൽ ഒന്നുകൂടി വരാം. മാത്യു, ഓ ഡോക്ടർ ഡ്രോപ്പ് ചെയ്യൂ. ഹാർബറിലേക്ക് പ്രസാദം അയക്കാം സാർ. അയാളെ പോലെ ഒരു യൂസ്ലെസ് ഈ ലോകത്തുണ്ടോ? എനിക്ക് പകരം ഒരാൾ പോകുന്നെങ്കിൽ അത് ജയൻ തന്നെ പോണം. ഞാനോ? അതെ, ജയൻ പോയില്ലെങ്കിൽ ഡോക്ടർ അറിയാതെ ഞാൻ തന്നെ പോകും. അയ്യോ, അത് വേണ്ട സാർ, ഞാൻ പോവാം. സാർ ഈ കാശൊന്ന് കൊടുത്തോട്ടെ. എൽസി! എന്താ പിച്ച? മോളെ ഞാൻ ഹാർബർ വരെ പോവാ, ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞേ വരും. ഈ കാശ് വെച്ചു. ആ മോളെ, അത് ഞങ്ങളുടെ പുതിയ മാനേജരാ, ജയൻ സാർ. സാറേ, ഇതെന്റെ മോള് എൽസി. ഞാൻ വരട്ടെ മോളെ. ഞാനൊരു മില്യണറാണെന്ന് കരുതി. എനിക്ക് എനിക്കതിൽ പരാതിയില്ല സർ. രമ പരാതി പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? നന്ദി രമേ. എന്റെ ഓഫീസിലുള്ള മുഴുവൻ ജോലിക്കാരുടെയും സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്തുകൊണ്ടാണ് വെറും അക്കൗണ്ടന്റ് ആയിരുന്ന ജയനെ പ്രമോട്ട് ചെയ്ത് ഞാൻ മാനേജരാക്കിയത്. ജയൻ തിരിച്ചു വന്നാൽ എന്റെ കമ്പനിയും ഞാൻ ജയനെ ഏൽപ്പിക്കാൻ പോവുക. എല്ലാം രമയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. സന്തോഷത്തിന് വേണ്ടി? ആ അതെ, രമയെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം മുതൽ എന്റെ മനസ്സ് മോഹിക്കാൻ തുടങ്ങിയതാ. ഈ രാത്രി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ഞാനും രമയും തമ്മിലുള്ള ബന്ധവും ജയന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയും ഏറ്റവും വലിയ രഹസ്യമായിരിക്കും. രമേ, താനെന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നല്ലേ? എന്നെ തനിക്ക് കാഴ്ചവെച്ച് സ്ഥാനമാനങ്ങൾ നേടാൻ നടക്കുന്നവരല്ല ജയൻ. ഒന്ന് പതുക്കെ പറയാം. പതുക്കെ പറയാനോ? ഞാനിപ്പോ മുകളിലുള്ളവരെ മുഴുവൻ വിളിച്ചു കൂട്ടും. ചതിക്കരുത്, ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം. ഈ വിവരം ജയൻ അറിയിക്കരുത്. തന്നോട് പോകാനാണ് പറഞ്ഞത്? എനിക്കൊരു ആവശ്യം പറ്റി. ക്ഷമിക്കുന്നത്.
മേ ഐ കം ഇൻ? യെസ് കം ഇൻ. ജയനോ? അതെ സാർ, രണ്ട് ഷിപ്പും ഹാർബർ വിട്ടു, അതാണ് ഇന്ന് തന്നെ മടങ്ങിയെത്തിയത്. വളരെ സന്തോഷം. ഏജൻസിക്കാരുടെ ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഞാൻ ജയനെ തന്നെ അങ്ങോട്ട് അയച്ചത്. ജയൻ വീട്ടിൽ പോയില്ല അല്ലേ? സാറിനെ കാണാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്? എന്താ സാർ, വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. സാറിനെന്താ ആവപ്പാടൊരു വല്ലായ്മ പോലെ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആ അസുഖത്തിന്റെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ സാർ. ശരി, ജയന് പണം വല്ലതും? നോ താങ്ക്സ് സാർ. ഫയൽ അങ്ങനെ തന്നേക്കും. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. എന്നെക്കുറിച്ച് രമ ജയനോട് എന്തെങ്കിലും പറഞ്ഞാൽ? കാച്ചിട്ടും വയ്ക്കൂ. ശരി. ആരത്? ഞാനാ രമേ. ജയൻ. എന്താ രമേ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഏയ്, ഒന്നല്ല. ഓ, ഞാൻ വരാൻ താമസിച്ചതിനുള്ള പരിഭവമായിരിക്കും ശ്രീമതിക്ക് അല്ലേ? ആ, നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാണണ്ടേ? വാ വാ വാ. പൈസ രൂപയ്ക്ക് ഉള്ളല്ലേ? ആ, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. ഇതെല്ലാം വളരെ വില കൂടിയ സാരികളാണല്ലോ. പക്ഷെ ഇതൊന്നും ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ ചന്ദ്രശേഖരൻ സാർ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഷിപ്പിലെ ക്യാപ്റ്റൻ കൊണ്ട് തന്നതാ. മുതലാളി ഹാർബർ വിസിറ്റിങ്ങിന് ചെല്ലുന്നതിനേക്കാൾ വലിയ സ്വീകരണമായിരുന്നു എനിക്ക്. താമസമാണെങ്കിൽ സ്വർഗീയ സുഖം. എനിക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് മുതലാളി അടിക്കടി ഫോൺ ചെയ്ത് പറയുമായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ മുതലാളിയെ ലോകത്താർക്കും കിട്ടില്ല. ജയിട്ട് നേരെ വലുതുണ്ടെങ്കിൽ പറ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ പിന്നെ അയാളുടെ ഒരു സ്നേഹം നന്ദിയോ പറയരുത്. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സ്വന്തം സഹോദരൻ പോലെയാണ് ആ മനുഷ്യനെ കാണുന്നത്. ഒന്ന് മതിയാക്കുന്നുണ്ടോ? ആ നാറിയെ മുതലാളി എന്ന് വിളിച്ചാലും മതി. അദ്ദേഹത്തിന് നാറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തല്ലിപ്പോയത്. നന്ദി കേട്ട ഒരു അതിര് വേണം. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതോ? ഇനി എന്നെ തല്ലാനുണ്ടെങ്കിൽ തല്ലിക്കോ, എന്നിട്ട് പറയാം. രമേ, ആ തെമ്മാടി നിങ്ങൾക്ക് ഉദ്യോഗക്കയറ്റം തന്നതും സൽക്കരിക്കുന്നതും ഒക്കെ സ്നേഹം കൊണ്ടല്ല, എന്നെ കണ്ടുകൊണ്ടാണ്. ജയേട്ടനെ ഹാർബറിലേക്ക് അയച്ചിട്ട് അയാൾ ഇന്നലെ രാത്രി കുടിച്ചുകൊണ്ടു വന്ന് എന്നെ കയറി പിടിച്ചു. നീ എന്താ പറഞ്ഞത്? നിങ്ങളെ ഒരു പെണ്ണുകുട്ടിയായിട്ട് അവൻ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവന്റെ വെപ്പാട്ടിയാകണമെന്ന്. സുവർണക്ഷേത്രത്തിൽ വെടി. അതെടാ, ഞാൻ തന്നെ. നീ എന്നെ മാനേജറാക്കിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയാണായി പറയുന്നത്? എനിക്കറിയില്ലല്ലേ. നീ എന്നെ ഹാർബറിലേക്ക് അയച്ചത് നിനക്ക് യാത്ര ചെയ്യാൻ പാടാത്തതാണ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ
നിങ്ങളെത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങളെയും കൊല്ലുമായിരുന്നു. കണ്ണീരിനോ മനസാക്ഷിക്കോ ഈ ലോകത്ത് യാതൊരു വിലയില്ല. അടുത്ത കോടതിയും എന്റെ ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ നീ എന്നേക്കുമായി എന്നെ മറന്നേക്കോ. നീ എന്നെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു. ഇന്ന് ജയിൽ കിടക്കുന്ന ഒരുത്തന്റെ ഭാര്യ എന്ന നിലയിൽ നിന്റെ ബന്ധുക്കളോ സ്നേഹിതരോ അവരുടെ പടിവാതിക്കൽ പോലും ചെല്ലാൻ നിന്നെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് ജയേട്ടന്റെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇപ്പോ വന്നത്. എന്ത് അനുവാദം? ജയേട്ടൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പലയിടത്തും ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. ഒരു നല്ല കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്. നീ എവിടെയായിരുന്നാലും സമാധാനത്തോടെ ജീവിക്കുന്നു മാത്രം എനിക്ക് കേട്ടാ മതി. നാടക കുടിശ്ശിയുടെ പേരിൽ വീട്ടുടമസ്ഥൻ വന്ന് വീട് പൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. ശരി, നീ പൊയ്ക്കൊള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ ചോറുകൊണ്ട് കൊടുക്കുന്നോളാ.
തിരിച്ചു വരുമ്പം ഈ പാത്രത്തിലുള്ള മിച്ചം എല്ലാം ഈ പിള്ളേർ കൊണ്ടുവന്ന് കൊടുക്കും. ഇവരെല്ലാം എൻ്റെ കൂടെ താമസിക്കുന്നത്. പേരെന്താ? അമ്മിണി. ഞാനിവിടെ സ്പിന്നിങ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. സ്ഥലമൊന്നും പറഞ്ഞില്ല. അയ്യോ, മില്ലിലേക്ക് കുറേ ദൂരമുണ്ട്. എന്റെ കൂടെ വന്ന് ഞാൻ കാണിച്ചു തരാം. വലിയ ഉപകാരം. വരൂ. എടാ വരണടാ. അമ്മിണി എവിടെയാ താമസിക്കുന്നത്? എന്റെ സ്വന്തം വീടൊന്ന് ചന്തമുക്കിലാ. പക്ഷേ ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് പേടിയാ. അതെന്താ? ഞാനൊരു പരനാരെ കയറി ലവ് ചെയ്തു. അവന്റെ കൂടെ ഒളിച്ചോടിയാ ഞാൻ ഈ ടൗണിലേക്ക് വന്നത്. പക്ഷേ അവൻ എന്നെ ചതിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാല് എന്റെ ആങ്ങളെ ഒറ്റ ചവിട്ടിന് എന്റെ നടു പിടിച്ചോളെ. ഇവൻ തന്നെയാ കുഞ്ഞെ എടുത്തത്. ഞാൻ കയ്യോടെ പിടിച്ചപ്പോഴാ എന്നെ തല്ലി കോടം. കൊടുക്കടാ, എന്താണ് ഇവനെ പരിശോധിക്കടാ. ഇതാണോ നിങ്ങളുടെ ഇത് തന്നെയാ? രാജുണ്ണ, ഇവൻ സാധാരണ പോകുന്നടിക്കാരനല്ല. ഇവന്റെ നല്ലൊരു ഗ്യാങ്ങുണ്ട്. നിന്റെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ടോ? പത്ത് ഇരുപത് പേരുണ്ട്. അടുത്ത മന്ത്രിസഭയുള്ള ആളുണ്ടല്ലോ. ഞാൻ ഈ മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ഇവിടെ വന്ന് പോക്കറ്റ് അടിച്ചാലുണ്ടല്ലോ. നിന്റെ തൊലി കൊണ്ടായിരിക്കും മണി പേഴ്സ് ഉണ്ടാക്കും. ഈ പേഴ്സ് കണ്ടുപോയി കൈ കൊണ്ട് അടിക്കാൻ പറ്റില്ല. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അമ്മമാർ ഇന്റർവ്യൂ വെച്ചത്. അവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അമ്മമാർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിയമിച്ചു കഴിഞ്ഞു. എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞവനാണ്. പേര് മാത്യു. കുട്ടപ്പ, ഞാനൊരു എഴുത്തു തരാം. നീ അത് ഇന്ന് തന്നെ മാത്യുവിന്റെ മകളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. കൊടുക്കാവേ. മാത്യു ജയിലിലായതുകൊണ്ട് അവളുടെ സംരക്ഷണം മറ്റൊരാൾ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുതലാളി മനസ്സ് വെച്ചിരുന്നെങ്കിൽ മാത്യു ചായ ശിക്ഷിക്കപ്പെടുകയില്ലായിരുന്നു എന്നാണ് ജനസംസാരം. താക്കത്തി പബ്ലിക്. എടാ, അവൻ കുറ്റം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ വണ്ടി എടുത്ത് ചത്തവന്റെ പേരിൽ ഞാൻ ജയിലിൽ പോകുമായിരുന്നു. വണ്ടി ഓടിച്ച് ഞാനാ. എത്ര നന്നായിരുന്നു. അല്ല, കഷ്ടമായി പോയനെ. പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോ പേടിയാവുന്നു മുതലാളി. എന്താ മുതലാളി ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ട്രബിൾസിനും ജയിലിൽ കയറേണ്ടി വരുന്നത് ഇവിടുത്തെ ജോലിക്കാരാ. ഞാൻ എപ്പോഴാ അകത്താകുന്നൊന്ന് നേരത്തെ അറിഞ്ഞാ കൊള്ളാം. നീ എന്റെ സ്വന്തം ആളല്ലേ. നിന്നെ പോലെ എന്നോട് നന്ദിയും കൂറുമുള്ളവരെ ഞാൻ ഒരിക്കലും ചതിക്കാറില്ല. എന്റെ നന്ദിയെ കുറിച്ച് മുതലാളിക്ക് അറിയാമല്ലോ. വാലില്ലാത്തോണ്ടാ, ഇല്ലെങ്കിൽ ആട്ടി കാണിച്ചേനെ. റിയലി. എന്നായാലും ഞാൻ അകത്ത. എന്റെ രീതി. ഡി ബ്ലോക്കുകാരോട് ആഹാരം കഴിക്കാൻ പറയും. ഞാനാണോ വാച്ചർ വേല ഇതിനെ കൊന്നത്? എന്താണൊന്നും മിണ്ടാത്തത്? നീ കോടതി എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞവരല്ലേ. ഞാൻ മുതലാളിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞത്. മുതലാളിക്ക് വേണ്ടി നീ പറയുമല്ലേ. ആ
നിങ്ങൾ ഏതാ? ഞാനിവിടെ സ്പിന്നിംഗ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ, പക്ഷേ ജോലി കിട്ടിയില്ല. നിങ്ങൾക്കിപ്പോ എവിടെ പോണം? എങ്ങോട്ട് പോണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ നിന്ന് സംസാരിക്കണ്ട, എന്റെ കൂടെ വരൂ. വരൂ. ഈ ഷെഡിലാണ് എന്റെ കാറിടുന്നതും ഞാൻ താമസിക്കുന്നതും. രമേ ഇരിക്കൂ. എന്നെ രക്ഷിക്കാൻ ദൈവമായിട്ടാണ് ചേട്ടനെ ഇവിടെ എത്തിച്ചത്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും മൃഗങ്ങളല്ല എന്ന് രമ മനസ്സിലാക്കിയാൽ മതി. രമേ അതല്ല അവിടെ വയ്ക്കൂ. ഈ ഫോട്ടോ? അതെന്റെ ഭാര്യയും കുഞ്ഞുമാണ്. അവരിപ്പോൾ വീട്ടിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അവരെ പോയി കാണാറുള്ളൂ. അപ്പൊ ചേട്ടൻ ഭക്ഷണമൊക്കെ എവിടെ നിന്നാ കഴിക്കുന്നത്? അതൊക്കെ സ്വന്തം പാചകം. രമ ഇപ്പൊ നോക്കൂ, അരമണിക്കൂറിനുള്ളിൽ ചോറും കറിയും റെഡിയാക്കി തരാം. അയ്യോ, ചോറും കറിയും ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, അതാണ് അടുക്കള. കുറച്ചുകൂടെ ചോറെടുത്തേ. അയ്യോ മതി. ആ പാത്രം ഇവിടെ വെച്ചേക്കും, ഞാൻ കഴിയാം. രമേ. എന്തോ? രമേ ആഹാരം കഴിച്ചിട്ട് ഇവിടെ കിടന്നു. അപ്പൊ ചേട്ടന്? ഞാൻ പുറത്ത് കാറിൽ കിടന്നു. ശരി. എടാ, ഇത് 20,000 നമ്പർ മുറികൊണ്ട് കൊടുക്കും. എനിക്ക് വരാം. ചോറ് അമ്മണി ഒന്ന് നിന്നേ. എന്താ സാറേ? അമ്മണി ദിവസവും ചോറും കൊണ്ട് വരുമ്പോൾ എന്റെ ഒരു ആഗ്രഹം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ ആഗ്രഹം സാറേ? അമ്മണിയുടെ ഈ കൈകൊണ്ട് ഈ ചോറൊന്ന് വിളമ്പിത്തരണം. സത്യം പറയട്ടെ സാറേ, പലപ്പോഴും സാറിന്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എന്റെ ഈ കൈകൊണ്ട് തന്നെ വിളമ്പിത്തരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആട്ടെ, എപ്പ തുടങ്ങിയതാ സാറിന് ആഗ്രഹം? അമ്മിണിയെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ. വിളമ്പി തീരുമ്പോ പിന്നെ വേറെ വല്ല ആഗ്രഹം കൂടെ ഉണ്ടാവോ? ഉണ്ടാവലുണ്ടോ? ആ ചോറ് കൊണ്ടുവരുന്നതിന് ശമ്പളം കൂടാതെ നിനക്ക് വേണ്ടി 100 രൂപ കൂടി ഞാൻ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടെയാ രൂപ? ഇതാ. ഞാൻ മാറടച്ചിട്ട് വരാ. അമ്മണി, ഈ അലവരാടി പിള്ളേരൊക്കെ എന്തിനാ ഇതിനകത്ത് കേട്ടത്? എടാ മാറി, നീനെ കുറിച്ച് എന്താടാ വിചാരിച്ച്? നിന്റെ പൈസ കാണുമ്പോ അമ്മണി പോറാ അവിടുന്ന്. നിന്റെ അമ്മ മകളെ വിളിച്ചോണ്ട് വരാൻ പാടില്ലേ? അമ്മണി, ആരെങ്കിലും കേൾക്കും, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ശബ്ദിക്കടാ പട്ടി, ഈ ലോഡ്ജിലുള്ള ഒരു മുഴുവൻ കേക്കട്ടെ. എല്ലാരും ഓടി വായോ വായോ. ഞാൻ
നീ ഭാഗ്യമുള്ളവളാ. എന്താ? നിനക്കൊരു ജോലി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് പോണം. ഇനി ഡ്രസ് ഒന്ന് മാറ്റിട്ട് ഇപ്പോ വേഗം വരും. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. മനസ്സിലായി. ഏതൊരു പഠിച്ചിട്ടുണ്ട്? ബി എസ് സി. അത്തേക്ക് വരൂ. വരൂ വരൂ, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. രമ ഒരു ഡിഗ്രിക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ജോലിയൊക്കെ ഇഷ്ടമാവുമെന്നാണ് എനിക്ക് സംശയം. എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. രമയുടെ സാഹചര്യമെല്ലാം ഞാൻ കൊച്ചിനോട് പറഞ്ഞല്ലേ. എന്റെ മകൾക്കും മരുമകനും ഡൽഹിയിലാ ജോലി. അവരുടെ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. കുട്ടിയെ നോക്കാൻ ഒരായ വേണമെന്നാ ഞാൻ സുഗുണനോട് പറഞ്ഞിരുന്നത്. കൊച്ചമ്മേ, രമ തൽക്കാലം കുഞ്ഞിനെ നോക്കി ഇവിടെ നിൽക്കട്ടെ. ഒരു ബന്ധവുമില്ലാത്ത എന്നോടത്ത് ആ കാസറ്റിൽ കഴിഞ്ഞാൽ ആളുകൾ പലരും തെറ്റിദ്ധരിക്കും. ശരിയാണ്. രമയ്ക്ക് മാസം 500 രൂപ വെച്ച് ശമ്പളം തരാം. സമ്മതമാണോ? എല്ലാം കൊച്ചമ്മയുടെ ഇഷ്ടം. ഇതാണ് മോൻ. പേര് അജിത്. ഭയങ്കര കുസൃതിയാ. ആ മോഴി വന്നെ, താമസിക്കാനുള്ള മുറി കാണിച്ചു തരാം. അതാ ഗോവിന്ദൻ എടുത്തുണ്ട്. ജനാർദ്ദനൻ. ഖാദർ. എനിക്കെടുത്തൊന്നും വന്നിട്ടില്ലേ? ഇല്ല. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. നിനക്ക് ഇഷ്ടമുള്ള എടുത്ത് പോകാനല്ല ഞാൻ സുഗുണന് 3000 രൂപ കൊടുത്തത്. ആത്തേക്ക് പോ. നിന്റെ ഈ തൊഴിലിന് എന്നെ കിട്ടില്ല. എന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശവം പോലെ ഈ വീട്ടിന് പുറത്തേക്ക് പോവില്ല. പാവപ്പെട്ട പെമ്പിള്ളേരെ വെച്ച് പണം ഉണ്ടാക്കുന്ന നീ ഒരു സ്ത്രീയാണോടി? കൊച്ചമ്മ പോലീസ്. ഇറങ്ങണടി. ഇവിടെ ഈ പെൺകുട്ടികളൊക്കെ ഏതാ? ഭാരതി മേനോന്റെ ബംഗ്ലാവിൽ നിന്ന് വ്യഭിചാര കേസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത. നടക്കണ്ടി.
സോറി ശബ്ദിക്കരുത്, വാടക തരാനുണ്ടെന്ന് പറഞ്ഞു താൻ രമയെ പുറത്താക്കി വീട് കൂട്ടിയല്ലേ. ഞാൻ അറിവില്ല, എന്റെ ഭാര്യ ഇപ്പോഴാണെന്ന് തനിക്കറിയാമോ? എനിക്കറിയില്ല, ഇന്റർവ്യൂവിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ദേവി, ഇത് പോലീസ് വരുന്നതിന് മുമ്പ് ജയൻ ഇവിടുന്ന് പോകണം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് അവളെ കണ്ടുപിടിക്കണം, പക്ഷെ ഈ വേഷത്തിൽ എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. ആദ്യം എന്റെ വീടിന്റെ താക്കോൽ തരും, ഞാൻ ഇപ്പൊ എടുത്തുതരാം. അമ്മയൊന്നും മിണ്ടാതിരിക്കും, എപ്പ നോക്കിയാലും ഈ ഒരു പറച്ചിലേ ഉള്ളൂ. രാജുണ്ണ, അമ്മത്തിക്ക് പാറ്റാപ്പുളി വാങ്ങി കൊടുത്തോണ്ട് സൗകര്യം മാറത്തില്ല. ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചാ പറ്റൂ. എനിക്കൊരു ഡോക്ടറും കാണണ്ട, എന്റെ അമ്മയെ ഒരു നോക്ക് കണ്ടിട്ട് എനിക്ക് ചത്താ മതിയായിരുന്നു. അവളെ കുറിച്ച് ചിന്തിക്കുമെന്ന് ചേരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവൾ എത്ര വലിയ തെറ്റുകാരിയാണ്, ഞാൻ അവളെ പ്രസവിച്ചതാണ്. എനിക്ക് എങ്ങനെ അവളെ മറക്കാൻ കഴിയുന്നു? അമ്മയ്ക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ മറന്നേക്കണം. രാജു, അഹങ്കാരം കൊണ്ടല്ലേ അവളെ തിണ്ടിയുടെ പുറകെ പോയത്? എടമണിയെ, നീ ഈ ടൗൺ മുഴുവൻ ചുറ്റുന്നവനല്ലേ, എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് നീ എങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി, ഇപ്പൊ സമാധാനം കിടക്ക്. അയ്യോ ചേച്ചി, ഇത് ചോറൊന്നുമില്ലേ, വെറും ഗുളികയാ. അതൊരു ലക്ഷപ്രഭുവിന്റെ മാത്രമാടാ, അയാൾക്ക് ആഹാരം ഇറങ്ങിയല്ല, മൂന്ന് നേരം ഗുളികയാ തിന്നുന്നത്. ഇതാ, ഇത് നീ വെച്ചു, ഒരു പ്യൂണിന്റേതാ, ഒത്തിരി ചോറ് കാണും. അയ്യോ ചേച്ചി, ഇത് ഗോതമ്പ് ചോറാണല്ലോ. ആ, അതൊരു അന്യായ പലിശക്കാരന്റേതാ, അയാൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉള്ളത് കൊണ്ട് നെല്ലരി കഴിച്ചുകൂടാ. ഇത് ഒഴിച്ച് കഴിച്ചു. ഇതെന്താ ചേച്ചി? രസമാ കുടിച്ചു. അല്ല, ഞാൻ വിചാരിച്ച വലിയ ആളുടെ മൂത്രം കുടിക്കല്ലേ, അതായിരിക്കുന്നു. മൂത്രത്തിലൂടെ നട കരിയൊപ്പയും കടുവൊക്കെ അപ്പോഴും കുടിക്കാല്ലേ. വേണമെങ്കിൽ പെട്ടെന്ന് പാത്രമല്ല കൈ വെച്ചേ, മൂത്രം വെള്ളം കാണിക്കുന്ന പോലല്ലേ. ഡേയ്,
ഹരി എന്നെ കെട്ടിപ്പിടി നീയാച്ചി നാനാച്ചി ആരാ ഭാരതി മേനോ ഒന്ന് കാണണം. അയ്യോ അവരെ ഇപ്പൊ കണ്ടിട്ട് ഒരു കാര്യമില്ല സാർ. അതെന്താ? കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പോലീസ് റൈഡ് നടന്നുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ. ഞാൻ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ഗസ്റ്റ് ആണെന്ന് ഭാരതി മേനോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ആളാ? ഞാൻ ഇപ്പൊ പോയി പറയാം സാർ. സാർ ഇവിടെ ഇരിക്കും. ചന്ദ്രശേഖരൻ സാറുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്റെ പേര് ഐസക് ജോൺ. ഓ ഐ സി. അപ്പുകുട്ട സാറിന് മുകളിൽ വിളിച്ചോണ്ടു. നനമകുന്നു മീനിനൊകുന്നു എന്റെ കണ്ണിൽ നിന്നെ കാണുമ്പോൾ. നിർത്തോ, താനാണോ പെണ്ണോ? ഇത് രണ്ടുമല്ല സാറേ, അതുകൊണ്ടാണ് എനിക്കൂടെ വേല കിട്ടിയത്. വാ, എല്ലാ സിസ്റ്റേഴ്സും വെളിയിൽ വരി. വേഗം വാ, എല്ലാരും അങ്ങ് മാറിയേക്ക്. സാറേ, ഇതാണ് ഞങ്ങളുടെ കളക്ഷൻ. സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? സ്പെഷ്യൽ ആ റൂമിലുണ്ട്. സാറ് വിഷമിക്കണ്ട. ഇങ്ങ് വരി. ഈ കുട്ടി മതി. സുമി ഇത്തിരി കോസ്റ്റ്ലിയാണ്. 500 rupees ആകും. എത്രയായിരുന്നു? എന്നാ ബാക്കിയുള്ള സിറ്റുവേഷൻ ഒക്കെ പൊയ്ക്കോ. പൊയ്ക്കോ. സാറേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടിക്കാനും കിട്ടാ. അറ്റേ, അയ്യോ. ഞാൻ എന്താ നിന്നെ വിളിക്കേണ്ടത്? സുമീന്നാണോ അതോ എൽസിന്നോ? സാറിന് എന്നെ മനസ്സിലായി അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞത്. പക്ഷേ നീ വിചാരിക്കുന്ന കാര്യത്തിനൊന്നുമല്ല ഞാനിവിടെ വന്നത്. എനിക്കതറിയാം. അപ്പച്ചൻ ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. അപ്പച്ചന് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കലുണ്ട് തീരാവുന്ന കാര്യമല്ല. നിന്റെ അപ്പച്ചനോട് ചെയ്തത്? അപ്പച്ചൻ സാറിനെതിരായി കള്ളസാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു. നിനക്ക് വേണ്ടിയോ? അതെ സർ. ശ്രീധന പണത്തിന്റെ പേരിൽ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ആ പണം തരാമെന്ന് പറഞ്ഞാണ് എന്റെ അപ്പച്ചനെ കൊണ്ട് ചന്ദ്രശേഖരൻ മുതലാളി കള്ളസാക്ഷി പറയിച്ചത്. എന്നിട്ട് അയാൾ വാക്കുമാറിയതോ പോട്ടെ, ആ ദുഷ്ടം കാറോടിച്ച് ഒരാളെ കൊന്നതിന് പകരം എന്റെ അപ്പച്ചൻ ആ കുറ്റത്തിന് ജയിലും കയറ്റി. എന്നിട്ട് അയാൾ എന്നിവിടെയും കൊണ്ടെത്തിച്ചു. ഞാനിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നെന്നുള്ള കാര്യം ഇതുവരെ ഞാൻ എന്റെ അപ്പച്ചനെ അറിയിച്ചിട്ടില്ല സർ. ആട്ടെ, സാറിപ്പോ ഇവിടെ എന്തിനാ വന്നത്? ഞാൻ എന്റെ ഭാര്യയെ അന്വേഷിച്ചു വന്നതാണ്. സാറിന്റെ ഭാര്യയുടെ പേര് രമ എന്നാണോ? അതെ. രമയെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടും അവൾ ആർക്കും വഴങ്ങിയില്ല. രമ മരിച്ചാലും അവളുടെ മാനം നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെ കൊണ്ടും കഴിയില്ല സർ. അതെനിക്കറിയാം. ഞാൻ ജയിൽ ചാടിയത് അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് രമയെ ചന്ദ്രശേഖര മലാളിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് എങ്ങനെയാ രക്ഷപ്പെട്ടു പോയെന്ന് ഇവിടെ പറയുന്നത് കേട്ടു. പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ട അപകടമാണ്. രമ ഇവിടെ വരികയോ വന്ന വിവരവും കിട്ടുകയോ ചെയ്താൽ ഞാൻ ഉടനെ സാറിനെ അറിയിച്ചോളാം. ആരാത്? ഓ
ആരാത് ആരാണെന്നാ ചോദിച്ചത്? നീ എവിടെ പെണ്ണേ? ഞാൻ ആരോരും ഇല്ലാത്തവളാണ് അമ്മേ, മാനം പേടിച്ച ഇതിനകത്തോട്ട് ഓടിക്കയറിയത്. നിന്നെ കണ്ട് ഞാൻ പേടിച്ചില്ലോടി. ആരാരാണെന്ന് ചോദിച്ചാൽ നീ എന്താ മിണ്ടാതിരുന്നത്? എന്നെ നാലഞ്ച് തെമ്മാടികൾ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്റെ ശബ്ദം കേട്ട അവരിങ്ങോട്ട് കയറി വരുമെന്ന് പേടിച്ച മിണ്ടാത്തത്. അയ്യോ അമ്മേ, അവന്മാരാണെന്ന് തോന്നുന്നു. എന്നെ അവന്മാരുടെ കയ്യിൽ വിട്ടുകൊടുക്കരുതേ. പേടിക്കാതെ മോളെ, ആരാണത്? അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? അയ്യോ നീ പേടിക്കാതെ മോളെ, ഇത് തെമ്മാടികളൊന്നുമല്ല, എന്റെ മോനും അവന്റെ കൂട്ടുകാരനുമാണ്. അമ്മച്ചി ഞങ്ങളെ അങ്ങനെ അങ്ങ് താഴ്ത്തി കിട്ടാതെ, ഞങ്ങളും രണ്ട് കൊച്ചു തെമ്മാടിയാ. നീ ഒന്ന് പോടാ. ഇവളേതാ? ഏതോ അപകടത്തിൽപ്പെട്ട് വന്നതാണെന്നാ പറഞ്ഞത്. നീ നേരത്തെ ഇങ്ങനെയുള്ളതെല്ലാം ഇറങ്ങി നടന്നാലേ അപകടം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഏതായാലും അസമയത്ത് കയറി വന്ന ഒരു പെണ്ണല്ലേ മോനെ, ഈ അർദ്ധരാത്രിയിൽ ഇറക്കി വിടുന്ന ഒരു മനുഷ്യത്വമാണ്. അമ്മ എന്നെ പറ്റി വിഷമിക്കണ്ട, ഞാൻ പൊയ്ക്കോള. വേണ്ട മോളെ, എനിക്കും നിന്നെ പോലെ ഒരു പെണ്ണുള്ളതാ. എന്നാ പിടിച്ച് കരുതിക്കോ, നിന്ന് പോയതാ പുറത്ത്. നീ വട, പുതിയൊരു മോളെ കിട്ടിയിരിക്കുന്നതല്ലേ. കുഞ്ഞെ, അവനൊരു മുൻദേശക്കാരനാ, നീ പേടിക്കണ്ട. നീ ആരായാലും നിന്നെ ഞാൻ ഇറക്കി വിട്ടില്ല. മുങ്ങി കുളിച്ചു കഴിഞ്ഞപ്പോ എന്റെ ബ്രെയിനിൽ നിന്ന് പെട്ടെന്ന് ഒരു ഐഡിയ. എന്താടാ? ആ പെണ്ണ് എവിടുന്ന് വന്ന് കയറുകളാണെങ്കിലും കാരണം തേവമാരിലെ കുടുംബത്തിൽപ്പെട്ടവളാണ് ആ തോന്നുന്നത്. ആ അടഞ്ഞു ഒതുങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരു കൂട്ടുവായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇറക്കി വിടാത്തത്. അപ്പോ എനിക്ക് വരുന്ന ഐഡിയ അണ്ണനും വരും. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. അമ്മേ, അമ്മേ, എന്താ മോളെ? നേരം വെളുത്തു, ഞാൻ പൊയ്ക്കോട്ടെ. നീ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മേ. എനിക്ക് തങ്ങാൻ ഇടം തന്നതിന് അമ്മയെ ഞാൻ എന്റെ പെറ്റമ്മയെ പോലെ ഓർമ്മിക്കും. അമ്മയുടെ മകൻ എന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചെന്നാണ് തോന്നുന്നത്. ഞാൻ മാപ്പ് ചോദിച്ചെന്ന് അമ്മ പറഞ്ഞേക്കണം. ഞാൻ വരട്ടെ. നീ അർദ്ധരാത്രി ഓടിക്കേറി വന്നവളായതുകൊണ്ടാ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചത്. എന്താ, നിനക്കിവിടെ കഴിയാൻ ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിനക്കിവിടെ കഴിയാം. ഭരണിമേനോൻ, നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഈ ലോകം അറിയുന്നത് ഇപ്പോഴാണ്. ഓരോന്നിനെയും കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എത്രയായിരം പണം ചെലവ് ചെയ്തെന്നും എന്തെല്ലാം സ്വാധീനം ഉപയോഗിച്ചെന്നും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അറിയാം സാർ, സാർ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാവുന്ന കാര്യമല്ല നിങ്ങൾ എന്നോട് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളൊക്കെ രമയെ കരുതി മാത്രമായിരുന്നു. അവളുടെ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഒരു വാശിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സാർ, എന്റെ ആൾക്കാരുടെ കൂടെ രമയെ സാറിന്റെ ബംഗ്ലാവിലേക്ക് അയക്കുമ്പോഴാണ് അവൾ ചാടിപ്പോയത്. അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ അവിടെ മറ്റാർക്കും വിറ്റ് കാശ് ഉണ്ടാക്കാൻ നോക്കിയെന്നാണ്. ഇത്രയും നിർഭയമായിട്ട് സാർ എന്നെ അവിശ്വസിക്കരുത്. ഇതിനകത്ത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വേറെ ഒരു പുരുഷന്മാർക്കും ഞാൻ അനുവദിച്ചിട്ടില്ല. സാറിനെ വഞ്ചിച്ച് രമയെ വിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? നിങ്ങൾക്ക് പണം മാത്രമാണ് വലുത്. ഒരിക്കലല്ല സാർ. മുതലാളി, നടന്ന സംഭവം എന്തെന്നറിയാതെ മുതലാളി പെട്ടെന്ന് കുറ്റം പറയുന്നത് ശരിയല്ല. രണ്ടു ദിവസം കൂടെ മുതലാളി ഒന്ന് ക്ഷമിക്കണം. അവൾ എവിടെ ഉണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് മുതലാളിയുടെ മുമ്പിൽ ഞാൻ എത്തിക്കാം. മതി മോളെ, നീ ഇനി പോയി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്ക്. ചോറും കറിയെല്ലാം ശരിയാക്കി വെച്ചിട്ടമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പെറ്റു വളർത്തിയ മകളിൽ നിന്ന് പോലും എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് മോളെ നിന്റെ ഓരോ പെരുമാറ്റവും. നിന്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം എനിക്ക് അവളുടെ ഓർമ്മയാണ് വരുന്നത്. നിന്നെ പോലുള്ള അടക്കവും ഒതുക്കമൊന്നും അവൾക്കറിയില്ല.
എപ്പോഴും കിളികിലാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവള് വെറും ഒരു പാവമ. ആ മകൾക്ക് കിട്ടേണ്ട വാത്സല്യം അല്ലേ അമ്മേ ഇപ്പൊ അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ കുഞ്ഞെ, ഇപ്പൊ നീയല്ലേ എന്റെ മോള്. ലോകത്തുള്ള എല്ലാ മക്കളെയും ഒരമ്മയ്ക്ക് പ്രസവിക്കാൻ ഒക്കൂ. സാർ ഞങ്ങളുടെ കുടിലേക്ക് വരും, നല്ലോണം മരുന്ന് വെച്ചേരാം. പറഞ്ഞു സാറ്, ഞാൻ സാറിന് ഒരു പെങ്ങളാണെന്ന് വിചാരിച്ചോണ്ടാ മതി, എന്റെ കൂടെ വരണം. സാറേ, ആ വെളുത്ത വണ്ടിയിൽ പോയവൻ ഒരു വഞ്ചകനാ. അവനെയാ ഞാൻ എറിഞ്ഞത്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ടേ ഒരു വേശ്യാലയത്തെ കൊണ്ട് വിറ്റവനാ. അവനെ ഞാൻ എറിഞ്ഞത് തെറ്റാണോ സാറേ? എറിഞ്ഞില്ലെങ്കിലും അത് തന്നെ. ഇവിടെ തനിച്ചാണ് താമസം? അല്ല സാറേ, കൂടെ പിള്ളേരൊക്കെ ഉണ്ട്. എവിടെ പോയി അമ്മാര്? എടാ മണക്കൂ, തടിയാ പൊടിയാ മാറാ. ഇങ്ങോട്ട് വരുന്നടാ. ഇതെന്താ ഇങ്ങനെ? ചെളി കിടന്നു ഉണ്ടത് കൊണ്ട് തുണിയെല്ലാം അനക്ക് ഉണങ്ങാനില്ലേ? ഞങ്ങൾക്ക് വേറെ തുണിയില്ലാത്തോണ്ടാ. സാറേ കുറച്ചു നേരം അകത്ത് വിശ്രമിച്ചോ, വേദന മാറിക്കിട്ടും. വരണം സാറേ. വാ വാ. ഇരിക്കണം സാറേ. എന്താ സാറേ ഈ ഫോട്ടോ? എന്റെ അച്ഛന്റെയാ. എന്റെ അച്ഛനൊരു മഹാഭാവി കൊല ചെയ്തു. ആ ദ്രോഹി കാരണം സാറേ ഞങ്ങളുടെ കുടുംബം താറുമാറായത്. അപ്പോ അമ്മ? എന്റെ അമ്മയും ചേട്ടനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി സാറേ. ഞാൻ പ്രേമിച്ച് ഒളിച്ചോടി പോന്നപ്പം ആരും അറിയാതെ ഈ ഫോട്ടോ കൊണ്ടുപോകുന്നതാ. ഞാൻ ഇവിടെയാണെന്ന് ഇന്ന് വരെ എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. കേട്ടോ സാറേ, ഈ കുടിലെ ഒളിച്ചു കഴിയാൻ പറ്റിയതാ. സാർ കിടന്നു കിടക്കണം. ആ സാറേ, ആ ഉടുപ്പിങ് കഴിച്ചു തരണം. അത് അപ്പടി വ്യക്തമാ സാറേ, ഞാൻ കഴിയിത്തരാം. പുള്ളിക്കാരൻ എഴുന്നേൽക്കുമ്പം ഈ കുടിൽ വിട്ട് പുറത്തൊന്നും പോകാതെ നോക്കിയോണം. ആ മനുഷ്യനോട് ഞാൻ എന്റെ കഥകളെല്ലാം പറഞ്ഞുപോയി. ഇയാള് ചേട്ടനെ എങ്ങനെ കണ്ടുമുട്ടിയ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചേട്ടൻ അറിയും. അങ്ങനെയാണെങ്കിൽ
അയാളെ പോകാതിരിക്കാൻ നല്ലൊരു വഴിയുണ്ട് ചേച്ചി. എന്താണ്? അയാള് വെള്ളം ചോദിക്കുമ്പോ അല്പ എലിപ്പഷണോട്ട് കലക്കിയാൻ കൊടുത്താ മതി, അയാളെ ജമ്മത്ത് അയാളെ മുറിയിട്ട് പുറത്തു പോകില്ല. മഹാഭാവി, ചുമ്മാ അല്ലടാ നിനക്ക് പൊക്കം വെക്കാത്തത്. എന്താ മോനെ? അമ്മേ, അച്ഛനെ കൊണ്ട് ജയൻ ജയിൽ ചാടി അമ്മേ. അവന്റെ അവസാനം തൂക്കുമരത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ദ്രോഹി എവിടെയുണ്ടെങ്കിലും ഈശോ അവനെ വെറുതെ വിടില്ല മോനെ. ഇല്ലമ്മേ, അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇന്നു മുതൽ അതാണ് എന്റെ ജോലി. അയ്യോ രണ്ടു മോനെ, ഇനിയെങ്കിലും കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാം. അമ്മ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അച്ഛനെ കൊന്നതിനോട് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഇവനൊരു എടിപ്പിച്ചാട്ടക്കാരന്. നീയും കൂടി പറഞ്ഞ് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് സമാധാനപ്പെടുത്തണം. ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ട് പോകാൻ തുടങ്ങിയൊന്നുമല്ല, ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്നാ അകത്തേക്ക് പോണം? ഇല്ല, എനിക്കിപ്പോ പോകേണ്ടത് പുറത്തേക്കാണ്. അത് നടക്കൂല സാറേ. പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മണൻ വരയിട്ട് കൊടുത്ത കഥ സാർ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാ സാറിന്റെ മുമ്പിൽ ഞങ്ങൾ അതുപോലെ വരയിടാൻ പോവാ. ധൈര്യം ഉണ്ടെങ്കിൽ സാർ കടന്നു നോക്കോ. എടാ പൊടി കോമാളികളെ. പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മൺ ഇങ്ങനെ നിക്രമുക്ക് പിടിച്ചാണ് വരയിട്ടത്. ആ ഏതായാലും നിങ്ങളുടെ ലക്ഷ്മണ രേഖ. അമ്മണി, ഈ പിള്ളേരെല്ലാം അത് പറ. ഇങ്ങനൊരു പതുക്കെ വലിയ ലക്ഷണമുണ്ട്.
അമ്മണി, ഞാൻ എന്റെ ഭാര്യയെ അന്വേഷിച്ചു വന്നവരാണെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. അവൾ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെങ്കിലും എനിക്ക് അവളെ കണ്ടുപിടിക്കണം. സാറിനെ പുറത്തുവിട്ടാൽ. അമ്മണി, നിന്റെ അച്ഛന്റെ ഫോട്ടോ കാണുന്നതിന് മുൻപ് വരെ ഞാൻ ഇവിടെ തങ്ങണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇനി നീ എന്നോട് പോകാൻ പറഞ്ഞാലും എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഈ പറഞ്ഞ സത്യമാണോ? തീർച്ചയായും. എന്താ സുഗുണ? ഞാൻ ആലുവയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന വഴി രമ താമസിക്കുന്ന വീട് മനസ്സിലായി. മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലുണ്ട്. നീ എങ്ങനെയെങ്കിലും അവളിവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നമ്മൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതിനെന്തിനാ കൊച്ചമ്മ വിഷമിക്കുന്നത്? നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചാൽ പോരെ. ആ നിമിഷം അവളെ ഇവിടെ പൊക്കിക്കൊണ്ട് വരില്ലേ? നീ ഞങ്ങളെ പറ്റിച്ച് കടന്നിട്ട് വലിയ റാണിയായിട്ട് ഇവിടെ കഴിയണേ. ലരി പിടിക്കണം. ഇടി പുറത്തേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്? വരുന്നോ അതോ ഞങ്ങൾ ഇതിനെ പിടിച്ചിറക്കണോ? ആ വളരെ കൂടി പിടിക്കണം. ആർക്കാടാ വാതിലെ ഒട്ടി പൊളിക്കേണ്ടത്? നീയൊക്കെ ഏതാടാ? അവളോട് തന്നെ ചോദിക്ക്. അവളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. രമേ ഇങ്ങോട്ട് അറിയുവാ. എന്നെ പിടിച്ചോണ്ട് പോയി വേശാലയത്തിൽ ഏൽപ്പിക്കാനാ ഇവന്മാര് വന്നിരിക്കുന്നത്. നേരാണോടാ? ഇവൾ ആരാണെന്ന് അറിയാതെ താൻ എന്തിനാ ചൂടാകുന്നത്? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോകും. ഇവിടുന്നു എന്നാലാണെന്ന് കാണട്ടെ. ഇത്ര അധികാരത്തോടുകൂടി സംസാരിക്കാൻ ഇവൾ ഇയാളുടെ ആരാ? ആരും ആയിക്കോട്ടെ, ഈ വീട്ടിൽ നിന്ന് നീയൊക്കെ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് പിടിച്ചോണ്ട് പോയി നോക്ക്. ഇവിടെ പിടിച്ചെടുക്കണം. എവിടുന്നാ വന്ന ഈ ഒരു പെങ്കൊച്ചിന്റെ പേരില് എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത്? പാവം അവളെന്ത് പറയാ, ഒരു ബന്ധമില്ലാത്തൊരു പെണ്ണിനെ നമ്മുടെ വീട് താമസിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവളെ തെമ്മാളികളായി വിട്ടുകൊടുക്കണമെന്നാണോ നീ പറയുന്നത്? ഞാൻ അത്ര വിവരം കെട്ട കരുതിയാണ് രാജു എന്ന. ആ പെങ്കുച്ചിനെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് വിടാതിരിക്കാൻ വേണ്ടി ഞാനും നമ്മുടെ അമ്മയും ചേർന്ന് ഒരു പുതിയ ഐഡിയ ലഭിച്ചിരിക്കുക. ഓ പിന്നെ നിന്റെ ഒരു മുടിഞ്ഞ ഐഡിയ. മുടിയാണെന്നല്ല, ഒരു മുഹൂർത്തം നോക്കുന്ന കാര്യമാണ്. മുഹൂർത്തമോ? അതെ, രമയെ രാജുവണ്ണം കല്യാണം കഴിക്കണം. നീ എന്താടാ ഈ പറയുന്നത്? ഞാനല്ല പറയുന്നത്, വയസ്സായിക്കുന്ന അമ്മയുടെ ഏറ്റവും വലിയ അപേക്ഷയാണ്. രമയുടെ ജീവിതം രക്ഷപ്പെടും, നമ്മുടെ കുടുംബത്തിന് വലിയ പുണ്യോ. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാൻ ഒന്നുമില്ല എന്നാ, നമുക്കൊരു താലിയുടെ ചെലവല്ലേ ഉള്ളൂ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യം? നിന്റെ സമ്മതം പറഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. എന്താ ഏട്ടാ? ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മയുടെ നിർബന്ധം. അയ്യോ വേണ്ട. എന്താ, ഞാനൊരു മൃഗമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. പിന്നെന്തിനാ നീ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? ഞാൻ
എന്റെ കൂടെ പിറന്നാങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ പറഞ്ഞു, നീ മറന്നേക്കു. ആരോരുമില്ലാത്ത ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ചേട്ടന്റെ സ്നേഹവും കാരുണ്യവും കൊണ്ട് മാത്രമാണ്. ചേട്ടൻ ഇന്ന് രമയെന്നല്ല, അമ്മനെ എന്ന് വിളിക്കണം. ഇന്നു മുതൽ നിന്നെ ഞാൻ അമ്മണിയായിട്ടേ കണക്കാക്കൂ. രമ വേലായുധനെ കൊന്നവന്റെ ഭാര്യയാണെന്നുള്ള സത്യം രാജുവിനോട് നീ പറഞ്ഞാൽ മാത്രം മതി. അഭയം കൊടുത്ത കൈകൾ കൊണ്ട് തന്നെ അവളുടെ അന്ത്യവും കുറിക്കും. മുതലാളി, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇന്ന് തന്നെ ഈ വിവരം രാജുവിന്റെ ചെവിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ എത്തി. ഇവിടെ ആരുമില്ലേ? ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് എൽസി എന്നാണ്. ജെയിൻ സാർ ഇല്ലേ? പുറത്തോടി പോയിരിക്കാണ്. ഒരു അത്യാവശ്യ കാര്യം ജെയിൻ സാറിനെ അറിയിക്കാൻ വേണ്ടിയാ ആരും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. എന്ത് കാര്യമാ? ജെയിൻ സാറിന്റെ ഭാര്യ രമ മാർക്കറ്റ് രാജ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ട്. മാർക്കറ്റ് രാജു? അതെ. അറിയോ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. രമ അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഭാരതനേനോന്റെ വീട്ടിൽ വെച്ച് രമയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാ രമ മാർക്കറ്റ് രാജുവിന്റെ വീട്ടിലെന്ന് മനസ്സിലാക്കിയത്. ജെയിൻ സാർ ഉടനെ അവിടെ എത്തില്ലെങ്കിൽ രമയ്ക്ക് എന്ത് അപകടം സംഭവിക്കും? എടാ, നിങ്ങൾ എളുപ്പം പോയി ജേട്ടന് വിവരം അറിയിക്കും. ആട്ടെ, ഭാരതിമേനോനുമായിട്ട് എങ്ങനെയാ ബന്ധം? ആ ബന്ധത്തിനെ കുറിച്ച് അറിയാതിരിക്കുകയാണ് നല്ലത്. ജീവിക്കാൻ വേണ്ടി ഞാൻ അവിടെ അകപ്പെട്ടു പോയതാ. പക്ഷേ എനിക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മൃഗത്തിനെ അവസാനമായി എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി ഞാനിപ്പോ പോകുന്നത്. അതെ, ജീവിതത്തിൽ വീണ്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടെന്ന് വിചാരിച്ചില്ല അല്ലേ? എന്റെ അപ്പച്ചൻ ചെയ്ത് തെറ്റുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. നിങ്ങളെ പോലുള്ളവർ ആവശ്യപ്പെടുന്ന സ്ത്രീധന പണം തരാൻ നിവൃത്തില്ലാത്ത ഒരുപാട് അപ്പൻ അമ്മമാർ ഈ ലോകത്തുണ്ട്. ജയിലിൽ കിടക്കുന്ന എന്റെ അപ്പച്ചനെയും അക്കൂട്ടത്തിൽ കണക്കാക്കിയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഇപ്പോൾ വന്ന എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആവശ്യപ്പെട്ട 16 രൂപയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലമെങ്കിലും എനിക്കൊരു ഭാര്യയായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇത് വാങ്ങിക്കോളൂ. ഇത് അമ്മയെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ തിരിഞ്ഞ് ജീവിക്കേണ്ടി വരുമായിരുന്നു. തിരിഞ്ഞ് ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പണം ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുതരാൻ എനിക്ക് കഴിഞ്ഞത്. ഓഹോ, വീട് എഴുതി വിട്ടിട്ടായിരിക്കും നീ ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, വീടിനേക്കാൾ വിലപ്പെട്ടതെല്ലാം വിറ്റു ഈ പണത്തിനോടൊപ്പം എനിക്ക് കിട്ടിയ ഒരു സമ്പാദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്പാദ്യം? കാണോ, ആ പണം ഉണ്ടാക്കിയ വഴിയിൽ കിട്ടിയതാണ്ടോ ഈ സമ്പാദ്യം? ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ആ പണം തനിക്ക് വേണമെങ്കിൽ ഇതിനെ കൂടി ഏറ്റെടുക്കണം. ഒച്ച വയ്ക്കാതെടോ, ഭാര്യക്കാൾ വലുത് പണമെന്ന് വിചാരിക്കുന്നവനെല്ലാം വല്ലവന്റെ മക്കൾ ചുമക്കേണ്ടി വരും. ഞാൻ പോവുകയാണ്, പക്ഷെ ഇവിടുന്നല്ല, ഈ ലോകത്ത് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. ഈ പണം തന്റെ ശവമടക്കിൽ ഇരുന്നോട്ടെ.
എന്താ പേര്? മാത്യു. നമ്പർ 8024. നിങ്ങൾക്ക് പോകാം. ആ നിൽക്കൂ, ഒരു കത്തുണ്ട്. പ്രിയപ്പെട്ട എന്റെ അപ്പച്ചനെ, അപ്പച്ചനെ വിട്ടയക്കുന്നതിന് മുൻപ് ഈ കത്ത് അവിടെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇത് എഴുതുന്നത്. എന്നെ ചന്ദ്രശേഖര മുതലാളി രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ അപ്പച്ചൻ ജയിലിൽ കയറിയത്. പക്ഷേ ആ ദ്രോഹി എന്നെ ചതിച്ചു. ജീവിക്കാൻ വേണ്ടി എനിക്ക് മാനം വിറ്റ് നടക്കേണ്ടി വന്നു. അപ്പച്ചന്റെ മകളാണെന്ന് പറയാനോ അപ്പച്ചനെ കാണാനോ എനിക്കിനി കഴിയില്ല. എനിക്ക് വേണ്ടി അപ്പച്ചൻ അവസാനമായി ഒന്ന് മാത്രം ചെയ്താൽ മതി. അപ്പച്ചൻ കാരണമാണ് ജയിൻ സാറിന്റെ കുടുംബം തകർന്നത്, വാച്ചർ വേലായുധനെ കൊന്നത് ചന്ദ്രശേഖര മുതലാളിയാണെന്നുള്ള സത്യം അപ്പച്ചൻ എത്രയും വേഗം ബന്ധപ്പെട്ടവർ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പച്ചൻ കാരണം ഇനിയും പല നിരപരാധികളുടെയും ജീവിതം തകരും. എന്നെക്കുറിച്ച് ഇനി അപ്പച്ചൻ ചിന്തിക്കേണ്ട. ഈ കത്ത് അപ്പച്ചന്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇനി ഒന്നും പറയണ്ട. പാതിരാക്കി വന്നു കയറി അവൾക്ക് സ്വന്തം വീട് പോലെയാണ് ഞാൻ ഇവിടെ ആശ്രയം കൊടുത്തത്. എന്റെ അച്ഛനെ കൊന്ന പരമദ്രോഹിയുടെ ഭാര്യയാണോ അവളെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. ആരാന്റെ വാക്ക് കേട്ടോണ്ട് നമ്മൾ പ്രതികാരം ചെയ്യുന്ന ഒരു പെണ്ണിനോടല്ല. എടാ, എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാൾ ഈ വീട്ടിൽ കഴിഞ്ഞത് ഏറ്റവും വലിയ വഞ്ചനയല്ലേടാ. പക്ഷേ അവളല്ലല്ലോ വേലാഞ്ചേരനെ കൊന്നത്. രാജു ഞാനാണെങ്കിൽ കൊന്നനോടാണ് പകരം ചോദിക്കുന്നത്. ഞാൻ അവനെ എന്നെങ്കിലും കണ്ടുപിടിക്കൂടാ. കണ്ടുപിടിക്കാൻ എങ്ങും പോണമെന്നില്ല. ജയന്റെ മിനിസ്റ്റർ എന്നെങ്കിലും ഇവിടെ വരും, അന്ന് നമുക്ക് വേണ്ടത് ചെയ്യാം. ആ സംസാരിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. നമുക്ക് എളുപ്പം പോവാ. നിക്കടേ അവിടെ. എടാ, ഞാൻ വാച്ചർ വേലായുധന്റെ മകനാണ്. നീ ജയിൽ ചാടി പുറത്തു വന്നത് എന്റെ കൈ കൊണ്ട് മരിക്കാനാണ്. മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്ക്. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ. ഇനി നീ എന്നെ അടിക്കരുത്. അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? നിങ്ങളൊന്നും കല്ലാതെ
രാജു ജയൻ നിരപരാധിയാണ്. ഇവനോ? അതെ, ഞാൻ എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിരപരാധിയായ ജയനെ കൊലയാളിയാക്കിയത്. നിന്റെ അച്ഛനെ തന്ന ആരാണെന്ന് ഞാൻ പറയാം. ആരാണ്? ചന്ദ്രശേഖരൻ മുതലാളി. ചന്ദ്രശേഖരൻ മുതലാളി? അതെ, മാത്യുചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കുറ്റക്കാരനല്ല. രാജുവിനെ വിശ്വസിക്കും. ആ ദ്രോഹിയാണ് മോനെ നിങ്ങളുടെയും എന്റെയും കുടുംബം തകർത്തത്. അവനിപ്പോ എവിടെയുണ്ട്? അവനുള്ള സ്ഥലം എനിക്കറിയാം. എന്താണ് ജയൻ സാറോ ചേച്ചിയുടെ ചേട്ടന് ഭാര്യമാനോ? ചന്ദ്രശേഖരൻ മുതലാളിയെ കൊല്ലണം അല്ലടാ. എന്താ? Thank you.
ഞാൻ ചേട്ടന്റെ പെണ്ണായിട്ട് തന്നെയാണ് ഇതുവരെ ജീവിച്ചത്. എന്നെ നശിപ്പിച്ചവനെ ഞാൻ കൊന്നു. കുട്ടികളുടെ സ്നേഹം എന്നെ ഇതുവരെ ജീവിപ്പിച്ചത്. ചേട്ടൻ ഇവരെ കൈവിടരുത്.